സോ ദിസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാല് ഇപ്പം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലെ എന്തെങ്കിലും ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ അതൊന്നും തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമോ ഒരു പേജോ ഒരു സൈറ്റോ ഒരു ആളോ അവൈലബിൾ ആണെന്നുള്ള ഞാൻ കണ്ടിട്ടില്ലേ ഇതുവരെ ഭയങ്കര ഒരു നല്ല ജോലിയാണ് അത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ടയർ ഷോപ്പിലേക്ക് വരാൻ കാര്യമാണ് ടേക്കൺ ഫോർ ഗ്രാൻഡ് കുഴപ്പങ്ങൾ അതൊക്കെയാണ് പിന്നെ ടയറിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേ അതെനിക്ക് പറയാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ കാരണം ഒരു ടയർ കമ്പനി ഉണ്ടാക്കണ അറുന്നൂറ് ഇതിനെ സോറി ടു ഷോപ്പ് ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഡൗട്ട് ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ ഒരു ഈ ടയർ ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ് അപ്പം ഒരു ഓക്കെ ഒരു ടയർ ടയർ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പലരും ഉണ്ടാവും അവരെല്ലാവരും പലപ്പോഴും ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് ഒരു കസ്റ്റമറോട് പറയണ്ട എന്ന് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ വീഡിയോസിലൂടെ പറയുന്നത് എന്തിനാ ഇതൊരു പക്ഷേ ഞാൻ ഇപ്പോഴും പറയാം ഞാനൊരു ബിസിനസ്സുകാരനായിട്ടില്ല ഉള്ളിൽ ഉള്ളിലെവിടേക്കോ ഇപ്പോഴും പഴയ മിഷ്ലിനും പഴയ കോർപ്പറേറ്റ്സും ലൈഫൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് അവർ ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു നമ്മളെ എപ്പോഴും ഒരു ഒരു റിയൽ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിനകത്ത് ഒരു ഒളിച്ചു വിപ്പിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല അല്ലേ നമ്മൾ എനിക്ക് തോന്നുന്നില്ലേ ഏതൊരാളും ഒരു കാര്യം തന്നെയായിരിക്കും ഞാൻ പ്രൊഫഷണൽ ഇഫ് യു പ്രൊഫഷണൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബിസിനസ്സാരായിട്ട് ആവാൻ ശ്രമിക്കണം കൊണ്ടോന്ന് ചോദിച്ചാൽ ആവാൻ പറ്റണില്ല അതേ പ്രശ്നം അല്ല ഇറ്റ്സ് ബേസിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇൻഡസ്ട്രിയിലൊരു നമ്മൾ കേരളത്തിലെ മച്ച് ബെറ്റർ ദാൻ കഥകളൊക്കെ അവിടെയൊക്കെ സോറി ടു ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഇവിടെ വന്ന് ഞാൻ എനിക്ക് കിരീടമായിട്ടുള്ള ഒരു കണക്ഷൻ ഇടയ്ക്ക് പറയും അത് ടാമ്പർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ടാമ്പർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം മാറിയിട്ടൊരു കാലം ഉണ്ടാവില്ല പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഹാ അത് ഞാൻ അതിനാ ഞാൻ ട്രൈ ടു എജ്യൂക്കേറ്റ് പീപ്പിൾ ഞാൻ ആൾക്കാരടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കുന്ന സീതരം കുറേ കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് വേണ്ടി പറ ഷെയർ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഡേറ്റ് ടാമ്പറിങ് മാനുഫാക്ചറിങ് ഡേറ്റ് ടാമ്പർ ചെയ്ത് വരും അത് വെരി ഡിഫിക്കൽ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അതൊരു ഒരു വലിയൊരു സംഭവമാണ് ഡേറ്റ് ടാമ്പറിംഗ് വരെ പ്രശ്നം വെച്ചാൽ ഈ ഡേറ്റിന്റെ ഏജ് ഈ ടാമ്പറിന്റെ ഏജ് നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും വന്നൊരു പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പത്തിൽ ടയറാന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാം ഇത് രണ്ടായിരത്തി പത്തിലാന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ് ഒക്കെ അടിച്ച് പോലും ചിലപ്പോൾ ദറ്റ് ബി ഓഫ് ടു തൗസൻഡ് ടെൻ ടയർ അല്ലേ അതുകൊണ്ട് നമ്മൾ ഈ എക്സ്പ്രസ് വേലൊക്കെ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ മേജർ ഇഷ്യൂ അപ്പോൾ ഡേറ്റ് ടാമ്പറിംഗ് ഇസ് വെരി വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് രണ്ടാമത് സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ ടയർ റീഗ്രൂവ് ചെയ്തു വരും ടയറ് വരയ്ക്കും അത് പിന്നെ മനസ്സിലാവും തോന്നുന്നു അല്ലേ അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് നന്നായി വരച്ചു കഴിഞ്ഞാൽ അറിയില്ല ബിക്കോസ് അവർ അതിനുള്ളിൽ കൂടെ അല്ല നമ്മൾ മലയാളികൾ വരയ്ക്കുന്ന കാര്യത്തിൽ മലയാളി നല്ലത് എല്ലായിടത്തും ആണ് കൂടുതലും പക്ഷേ കേരളത്തിൽ ഒരുപാടുണ്ട് ഇപ്പം നമ്മൾ കുറേ വീഡിയോസും കാണാറുണ്ട് വരച്ച ടയറുകൾ ഇത്ര വലക്കിക്ക് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ആദ്യമായിട്ട് മനസ്സിലാക്കി പാസഞ്ചർ കാറിന് ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് കഴിഞ്ഞു പക്ഷെ റീഗ്രൂവബിൾ ടയേഴ്സ് എന്ന് പറഞ്ഞ ടയേഴ്സ് വരുന്നുണ്ട് കേട്ടോ അതായത് റീഗ്രൂവ് ചെയ്യാനായിട്ട് ട്രക്ടയർ ട്രക്ടയറിന്റെ പുറത്ത് അല്ലിങ്ങിന് മുമ്പ് ഒരു റീഗ്രൂവിംഗ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആദ്യം അവർ റീഗ്രൂവ് ചെയ്യും എന്നിട്ട് ഓടിക്കാം അത് ലീഗലാണ് അത് കമ്പനിക്കാരൻ എഴുതി വെച്ചിട്ടുണ്ടാവും റീഗ്രൂവബിൾ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കതിനെ റീറ്റേഡ് ചെയ്യാൻ പറ്റും അത് അങ്ങനത്തെ ഒരു കേസിംഗും സ്ട്രക്ചറും അതിന് വേണ്ടിയുള്ള കൊടുക്കുന്ന ഒരു സംഭവം പാസഞ്ചർ കാറിൽ റീഗ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ കാറിൽ ആരും ഡേറ്റ് വാങ്ങിക്കാതിരിക്കുക നമ്മുടെ ഫാമിലി ആണല്ലോ അതിനകത്ത് മിക്കവാറും ഒക്കെ ചെയ്യുന്നത് പിന്നെ ടയറിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല അതെനിക്ക് പറയാൻ പറ്റും ഇല്ല ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ കാരണം ഒരു ടയർ കമ്പനി കോടി രൂപ ഓക്കെ അതൊരു വേറൊരു സംഭവം ചൈനീസ് ടയറിലെ ആൾക്കാരെൻ്റെ അടുത്ത് വിളിച്ച് പറയും എനിക്ക് ചൈനീസ് ടയർ ഇട്ടു ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് പറയുന്ന ഒരാളുണ്ട് ഞാൻ പറയുന്ന സംഭവം ചൈനീസ് ടയറിൽ പ്രശ്നം ഒത്തേ ഉള്ളൂ പത്തെണ്ണത്തിലൊരെണ്ണം പൊട്ടാം അത് പൊട്ടണമെന്ന് നിങ്ങൾ ആവണമല്ലോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല സൊ ബേസിക്കലി കൺസിസ്റ്റൻസി ഇൻ ക്വാളിറ്റി എന്ന് പറഞ്ഞത് കുറവാണെന്ന് മാത്രം അപ്പോൾ ചോദിക്കും ചൈനയിലൊക്കെ ടയർ പോട്ടിട്ടുണ്ട് ഈ ടയറുകളൊക്കെ ചൈനയിൽ പോട്ടിട്ടുണ്ട് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ചൈനയിൽ

അപ്പൊ രണ്ട് സെറ്റ് ചൈനീസ് ടയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സസ്പെൻഷൻ പോകും ഞാൻ അണ്ടർലൈൻ ചെയ്തു ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ എൻ്റെ ടയർ ഗുരു ഇത് ഇത് പറഞ്ഞിട്ടിരുന്നു ഇവിടെ എല്ലാവരും എന്റെ പോയി എൻ്റെ പോയി എൻ്റെ പോയി പേർക്ക് ഈ ഇൻഫർമേഷൻസ് അറിയില്ല അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും അപ്പം അതിനോട് കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കില്ല സാധാരണ ഒരാൾ ടയർ മേടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഡൗട്ട്സ് ഇഫ് യു ഇഫ് യു കൗണ്ട് ഒരു പത്ത് മേജർ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും നമ്മൾ നമ്മളേതിനൊരു രണ്ട് സിനാരിയോ ആയിട്ട് ഞാൻ പറയാം ഒന്ന് പ്രീ പ്രീ കൊറോണ ടൈമും പോസ്റ്റ് കൊറോണ കാര്യം ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് ഈ കൊറോണ കാലയ്ക്ക് മുമ്പൊക്കെ ആൾക്കാർ കുറെ കഴിഞ്ഞ ആൾക്കാർ കൊറോണ സമയത്ത് ഇരുന്ന് കുറെ പഠിച്ചു ഈ നെറ്റിലും സാധനങ്ങളൊക്കെ കയറിയിട്ട് നമ്മളറിയാമല്ലോ കുറെ ആൾക്കാരുടെയൊക്കെ ഹാബിറ്റ്സ് കംപ്ലീറ്റ് മാറി ഓട്ടോമൊബൈൽ വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇത് മാറി പണ്ട് വീട്ടിലൊരു കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ് വാങ്ങിച്ചിടണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഇപ്പം അവൻ ശരിക്കും അത് യൂസ് ചെയ്യാൻ തുടങ്ങി അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ അതിനെക്കുറിച്ച് പഠിക്കും അതിനെക്കുറിച്ച് വായിക്കും അറിയാൻ ഇൻ്റർനെറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ഓഫീസിൽ വരുന്ന ഒരു ൊരു ബേസിക് നോളജ് ആയിട്ടാണ് വരുന്നത് പണ്ടത്തെ പോലെ നമുക്ക് പൊട്ടമാരാക്കാനൊന്നും പറ്റില്ല സർ വെൽ എജ്യൂക്കേറ്റഡ് ആഫ്റ്റർ കൊറോണ പക്ഷെ ദ ഡിഫറൻസ് ഈസ് പണ്ട് കാലത്ത് വരുന്നവർ വന്നിട്ട് വില ചോദിച്ച് പോകുവായിരുന്നു ഈ ടയറിന് എന്താ വില അത് പേപ്പറിൽ എഴുതും അപ്പുറത്തെ ഷോപ്പിൽ പോകും എന്താ വില ഇപ്പം വരുന്നവർ അങ്ങനെയല്ല ദ സ്പെൻഡ് ടൈം അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് വരുന്ന എൻക്യു ഹൺഡ്രഡ് പെർസെന്റ് വിത്ത് മീ ടയർ നോയിസ് വലിയൊരു ഫാക്ടറാണ് അഞ്ചു കൊല്ലം മുമ്പ് ടയർ നോയ്സ് ഒരു ഫാക്ടറി അല്ല ഇന്ന് ആദ്യം ചോദിക്കണമെന്താണറിയോ സാറേ നോയിസ് ഇല്ലാത്ത കാരണം എന്താണെന്നറിയോ എഞ്ചിൻ പിക്കം വെരി സൈലൻറ്റ് അല്ലേ ഇപ്പോൾ ഈ ഹൈബ്രിഡ് കാറുകളോ അല്ലെങ്കിൽ ഹൈറൈഡറും ഇലക്ട്രിക് കാറുകളൊന്നും ഓൺ ആക്കിയ പോലും അറിയില്ലല്ലോ സോ അതിൻ്റെ എഞ്ചിൻ സൈലൻറ്റ് ആകുമ്പോൾ ദ ഓൺലി നോയ്സ് ദാറ്റ് കംസ് ടു യുവർ ക്യാബിൻ ഇസ് ടയർ നോയിസ് ആണ് അപ്പോൾ ആൾക്കാർ ആദ്യം പറയണ സാധനം എനിക്ക് ടയർ നോയിസ് കുറഞ്ഞ സാധനമാണ് അഞ്ചു കൊല്ലം മുമ്പ് ടയർ നോയിസ് എന്താണെന്ന് ചോദിക്കും നമ്മൾ അങ്ങോട്ട് പറയുന്നത് അപ്പോൾ ടയർ നോയ്സ് ആ അതിന് എഞ്ചിന്റെ നോയിസ് ഉണ്ടാകും വരുന്നത് പണ്ട് അംബാസിഡർ ഒക്കെ ശബ്ദം അറിയില്ല ടയറിന് നമ്മുടെ പാട്ടും ഒക്കെ വെച്ചിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു മാത്രം അപ്പോൾ അതൊരു ഒരു കാലമായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ മെയിൻ ക്വസ്റ്റ്യൻസ് ടയർ നോയ്സ് കംഫർട്ട് ഇതൊക്കെയാണ് ചോദിക്കുന്നത് പ്രൈസ് ചോദിക്കും പ്രൈസ് ഒരു ഫാക്ടറൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോൾ കുറെ പ്രോബ്ലി ഞാനായിരിക്കും ഒരുപക്ഷെ അതിനൊരു ഒരു റീസൺ ആയത് ഇപ്പം ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആൾക്കാർ ഡേറ്റ് ഡേറ്റ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ചോദിക്കാൻ ആൾക്കാർ ഞാൻ ഈ ഡേറ്റിനെ പറ്റി അറിഞ്ഞു ഒരു ഒന്നര രണ്ട് എനിക്കതിനായിരുന്നു അപ്പൊ അത് അറിഞ്ഞ ശേഷം നമ്മൾ എല്ലാത്തിലും ചെയ്യും ഒരു ഫ്രണ്ടിന്റെ വണ്ടി കണ്ടാൽ തന്നെ ഞാൻ ടയർ നല്ലതാണെങ്കിൽ ആദ്യമേ പോയിട്ട് ഡേറ്റ് നോക്കും ഫ്രം യു പിന്നീസൺ കൂടെ ചില യൂസ് വിൽക്കുമ്പോഴേ അവര് ഈ ഡേറ്റ് ടയർ മാറിയിട്ടുണ്ടാവും ാണ് ടയറിന്റെ ഡേറ്റ് വാങ്ങിക്കുമ്പോ ജസ്റ്റ് അതും ഈ ടയർ ഡേറ്റും കൂടെ ഒരു വിധം ഏകദേശം ഐഡിയ കിട്ടുന്നത് ആണോ അല്ലേ എന്നുള്ള കാര്യം ഇപ്പൊ അവരൊക്കെ പഠിച്ചു പോയി അല്ലെ അതെയോ അപ്പൊ ഇപ്പം അതിന്റെ കാര്യം ചോദിച്ചു പിന്നെ ഇപ്പം നാല് ക്വസ്റ്റൻ ആയി വേറെന്താ ക്വസ്റ്റൻ വരുന്നത് സേഫ്റ്റി സേഫ്റ്റി

ഇല്ല അപ്പൊ ഏറ്റവും എക്സ്പെൻസീവ് ബ്രാൻഡും ഏറ്റവും ചീപ്പ് ബ്രാൻഡും തമ്മിലുള്ള വ്യത്യാസം ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര എത്ര അല്ലെങ്കിൽ സേഫ്റ്റി ഗ്രിപ്പ് ടയർ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന ഒരുപാട് സോ ബേസിക്കലി ചെക്ക് നമ്മുടെ ടയർ സെലക്ട് ചെയ്യേണ്ടത് വിത്ത് ഓൺലി വൺ ഫാക്ടർ അല്ലെങ്കിൽ ടു ഫാക്ടേഴ്സ് അതുപോലെ കംഫേർട്ടിനും ബേസ് ചെയ്തിട്ട് വേണം നമ്മളുടെ ടയർ സെലക്ട് ചെയ്യാൻ ബേസിക് കാര്യം അല്ലേ എത്ര കാലം ഓടും ഓടും ും ഇതിപ്പോ ഒരു ഷോപ്പിൽ പോയി അവൻ പറയും ഇന്ന ബ്രാൻഡ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടുന്നുള്ളൂ വേറെ ഷോപ്പിൽ പോയി പറയും അവൻ പറയും ഇന്ന ടയർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടും ഇതൊക്കെ ഒരു വെറും ഒരു ഒരു ഹൈപ്പത്തൽ ഒരു സിറ്റുവേഷൻ ആണ് ഇതൊക്കെ കമ്പനിക്കാര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു അത് എവിടെയാണെന്ന് അറിയോ പൂനെയിലുള്ള അവരുടെ ആർ എൻ ഡിക്ക് അകത്ത് ട്രെഡ്മില്ലേ ട്രെഡ്മിനകത്ത് ഓടും അതൊന്നുമല്ല അല്ലേ പ്രാക്ടിക്കലി നല്ലാതെ കിട്ടുന്ന ടയർ ലൈഫ് മോറസ് ആണ് ഞാനേ ഒരു ദിവസം എന്തുകൊണ്ടാന്ന് പറയും മൈ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു തേർട്ടി ടു തേർട്ടി കസ്റ്റമേഴ്സിനെ ഇൻ പേഴ്സൺ കാണും എൻ്റെ സ്റ്റോറിൽ മുപ്പത് പേര് ഒരു മാസം തൊള്ളായിരം ആൾക്കാർ ഒരു വർഷം ഒരു പത്ത് പതിനായിരം പേരെ ഞാൻ ഐ സിറ്റ് വിത്തും ഐ ഡിസ്കസ് വിത്ത് മൈ ടോക്ക് ടം അല്ലേ അപ്പോൾ അവരുടെ അടുത്ത് കിട്ടുന്ന കുറേ ഇൻപുട്ടുകളുണ്ട് സാ എൻ്റെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഈ ടെൻ തൗസൻഡ് ഒരു വർഷം കിട്ടുന്ന സാമ്പിൾ സൈസാണ് പ്ലസ് എനിക്ക് കിട്ടുന്ന ഫോൺ കോളുകളിലുള്ള അവരുടെ അപ്പോൾ ഞാൻ പറയുന്ന ഒരു ബ്രാൻഡ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ഇപ്പം നാളെ റോഷൻ ഒരു ഞാൻ പറഞ്ഞിട്ടൊരു ബ്രാൻഡ് സോ ഫോർ എക്സാമ്പിൾ ഞാൻ റോഷൻ മിഷിലിൻ്റെ തന്നു ആദ്യമായിട്ട് റോഷൻ മിഷീൻ ഉപയോഗിക്കാമെന്ന് നോക്കിയോ പോണ വഴിക്ക് കല്ലടിച്ചു കുട്ടി വാട്ട് ഇസ് റോഷൻസ് ഫീഡ്ബാക്ക് അബൌട്ട് മിഷ്ലിൻ മിഷ്ലിൻസ് നോട്ട് റോഡ് പറ്റില്ല അല്ലെ അത് റോഷൻ്റെ ഒരു എന്റെ പേഴ്സണൽ അതൊരു സാമ്പിൾ സൈസ് എടുക്കാൻ പാടില്ല അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയും വ എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു നല്ലതോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സജഷൻ കൊടുക്കാൻ പറ്റുന്ന സാമ്പിൾ സൈസ് ഗുഡ് പ്ലസ് ഞാൻ ഈ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് അവരുടെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ ഈ ടയർ പൊട്ടിയ കാര്യം ചോദിച്ചോടെ നമ്മൾ നാല് പുതിയ ടയർ മേടിച്ചു ഒരെണ്ണം ഇങ്ങനെ കല്ല് കയറി പൊട്ടി എന്താ സൊല്യൂഷൻ പൊട്ടിയത് മാറ്റുക എന്നതുള്ള ടൈമുണ്ടോ ഓ പ്രീ ക്വാറൻറ്റൈനില് ഇതൊന്നും ഒരു വാറണ്ടിയിൽ കിട്ടുന്ന സംഭവമല്ലായിരുന്നു ഓക്കെ പോസ്റ്റ് കൊറോണയിൽ ഇതെല്ലാം മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് ആർ ഗിവിങ് വാറണ്ടി ഫോർ എക്സ്റ്റേണൽ ഡാമേജസ് ഓൾസോ ആണോ കല്ലടിച്ച് പൊട്ടിയാലും നമുക്ക് ഒരു ഫസ്റ്റ് ടൂ ഇയേഴ്സ് എല്ലാ മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് ഫസ്റ്റ് ടൂ ഇയേഴ്സ് ആ കിലോമീറ്റർ ഇല്ല ഇല്ല ഐ മീൻ ചിലവർ പറയും ഫിഫ്റ്റി പെർസെൻറ്റ്

ൂസ്ഡ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്ത നാളെ പൊട്ടി അല്ലെങ്കിൽ ഇന്നിട്ട് ഒരു പത്ത് ശതമാനം തേമാനത്തിൽ അയ്യായിരം കിലോമീറ്ററിൽ പൊട്ടിക്കഴിഞ്ഞാൽ മൂവായിരം പൊട്ടിക്കഴിഞ്ഞാൽ വ്യത്യാസം എന്താണെന്ന് അറിയാം ഹൗ യു ഗ് ഇറ്റ് ഇറ്റ്സ് ഓൾസോ മാറ്റേഴ്സ് ഇപ്പൊ നമ്മളെ അടുത്ത് ടയർ കൊണ്ട് തന്നു ആ ടയറിന്റെ മുകളിൽ ഞാൻ ഒരു അഞ്ച് ദിവസം ഇരുന്നു പിന്നെ ഒരു അഞ്ച് ദിവസം കമ്പനി ഒരാൾ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നു അയാൾ ഇൻസ്പെക്ട് ചെയ്തു

ഈ സംസാരം ഒരിക്കലും തീരാൻ പോകുന്നില്ല ഞങ്ങൾ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട് കുറെ സംശയങ്ങളുണ്ട് ഇനിയുള്ള സംശയങ്ങൾ നിങ്ങൾ ടൈഗുരു ഡോട്ട് കോം ഡോട്ട് ഇൻ ഇൻസ്റ്റാപേജിലോട്ട് ഇൻസ്റ്റായിട്ട് ടെർഗുരു ഡോട്ട് ഇൻ ഇൻസ്റ്റാപേജ് കോംസ് എ വെബ്സൈറ്റ് എറണാകുളത്ത് ബൈപ്പാസിൽ ഹോളിഡേന്റെയും അതുപോലെ ഗോൾസൂക്കിന്റെ ഇടയ്ക്കുള്ള ടയർ എക്സിഡന്റ് ആകും രാവിലോട്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ ഉഗ്രൻ ഇവിടെ തന്നെയാണ് കിടപ്പ് പിന്നെ ചില്ലാക്സ് ചില്ലാക്സ് ഉണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ആണ് അവിടെ രാത്രിയൊക്കെ ഞങ്ങൾ എവിടെങ്കിലും എവിടെങ്കിലും ഒക്കെ തിരിഞ്ഞ് നടന്നു വന്നു കഴിഞ്ഞാൽ ചില്ലാക്സ് ആണ് ഞങ്ങളൊരു ഓപ്ഷൻ സോ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ബി ഇവിടെ വന്നാലും ഒരുപാട് എന്റർടൈൻമെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ സോ മൈ ലാസ്റ്റ് യു സി എവിടെയാണ് ഒരു ടയർ ഗ്രൂവിന് നിങ്ങളിടീ കാണാൻ പോകുന്നു എന്താണ് അടുത്ത സ്റ്റെപ്പ് അപ്പം പറഞ്ഞു ഓക്കെ ഞാനും ബിസിനസ് എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത് ഇത് എന്താണ് അടുത്ത പരിപാടി ടേർ ഗുരുന്ന് നമ്മൾ പറഞ്ഞല്ലേ ഒരു ഇതൊരു ഉണ്ടായി വന്ന സ്വന്തം ഒരു നാച്ചുറലായിട്ട് ഓർഗാനിക്കലി ഗ്രോൺ ഒരു 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 ബേബിയാണ് അത് അത് നമ്മൾ ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തു ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യലിയോ അല്ലെങ്കിൽ പെയ്ഡായിട്ടോ അങ്ങനത്തെ തോന്നും വന്നതല്ല നമ്മൾ കുറേ ആൾക്കാരുടെ ക്വസ്റ്റൻസും ക്വയറീസും ആൻസർ ചെയ്ത് വന്നപ്പോൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഭവം അതേപോലത്തെ ക്വസ്റ്റ്യൻസും ക്വയറീസും ഉണ്ടായിരുന്ന ഒരാ ഒരാളുടെ ഒരു ചോദ്യമായിരുന്നു പ്രോബ്ലി ദ ഫ്യൂച്ചർ ഓഫ് ടയർ ഗുരു ഒരാൾ ചോദിച്ചു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ അടുത്തൊരു വർഷം നമ്മൾ കാണാൻ പോകുന്ന പ്രോബ്ലി സിക്സ് ടു സെവൻ ഫ്രാഞ്ചൈസീസ് ഓഫ് ടയർ ഗുരു ഒരു ഒരു വൺ പേഴ്സൺ ഫ്രോം ദുബായ് ഈസ് ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള ഒരു പുള്ളിയാണ് പുള്ളിയുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ടയർഗുരുവിനെ ഒരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് മാറ്റിക്കൂടെ അല്ലെങ്കിൽ മാറ്റിയാലിങ്ങനെ ഉണ്ടാവും ബിക്കോസ് ഈ ടയറിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ എന്താ പറയുക ലാക്ക് ഓഫ് നോളജ് അത് കേരളത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല ഈവൻ ഇറ്റ് ഇസ് സ്പ്രെഡ് അക്രോസ് എല്ലാവർക്കും അതിനെക്കുറിച്ച് വലിയ പ്രൊഫഷണൽ ആൾക്കാർ കുറച്ച് കുറവുള്ള സംഭവങ്ങളാണ് സോ മൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേർഗുരുവിനെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് വന്ന ടേർഗുരു ഒക്കെ ഇവോൾവ് ചെയ്തത് പലരുടെയും ചോദ്യത്തവരുടെ സംശയങ്ങളൊന്നും ആണ് അതുപോലത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റന് അവർ ഇതായിരുന്നു ടേർ ഗുരു ഒരു ഫ്രാഞ്ചൈസി മോഡലോട്ട് മാറ്റുന്നു സോ നെക്സ്റ്റ് വീക്ക് ഐ ട്രാവലിംഗ് ടു ദുബായ് ഓ

നമ്മളുടെ ആദ്യമായിട്ട് ദ ടു ദി ടയർ ഗുരു എന്നുള്ള ഇൻസ്റ്റാ പേജ് കയറി ഇറങ്ങി നോക്കാം സോ ലൈക് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പോലത്തെ കുറേ ഒരു പത്ത് വീഡിയോസ് കിടപ്പുണ്ടോ അതിനകത്ത് ഇറ്റ്സ് ഓൾ യുണീക് അതായത് അതിനേതായിട്ടുള്ള എല്ലാത്തിനുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റീസൺസ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഞാൻ പറയാം നമ്മൾ സാധാരണ എങ്ങനെയാ ബാലൻസ് ചെയ്യുക ടയർ എങ്ങനെ ബാലൻസ് ചെയ്യുക വണ്ടിന്നൂരിനോ മെഷീനിൽ ഇടുന്നു കറക്കുന്നു കൊടുക്കുന്നു എന്റെ ഷോപ്പിലും ചെയ്യുന്നത് തന്നെയാണ് ബിക്കോസ് പക്ഷെ അതല്ല ശരിക്കുള്ള ബാലൻസിങ് നല്ലൊരു ബാലൻസിങ് മെഷീൻ വാങ്ങിച്ചു വെക്കുന്നതല്ല ശരിക്കുള്ള ബാലൻസിങ് ശരിക്കുള്ള ബാലൻസിങ് എന്ന് പറയുമ്പോൾ ഐ വുഡ് വാട്ട് ടാർഗുരു ഫ്രാഞ്ചൈസീസ് വുഡ് ബി ഡൂയിങ് അവിടെ ചെയ്യാൻ പോകുന്ന സംഭവം എന്തായിരിക്കും എന്ന് ഞാൻ പറയും കൊണ്ടുവന്നാൽ നമ്മൾ റോഷൻ്റെ ഒക്കെ വീലിൻ്റെ അകംഭാഗം എപ്പോഴെങ്കിലും കഴുകിയിട്ടുണ്ടോ യു ഗിവ് ഇറ്റ് കാർ വാഷിൽ കൊടുത്താൽ അകംഭാഗം കഴുകാൻ പറ്റുള്ളവരെ കൊണ്ട് നമുക്ക് റിമൂവ് ദ വീൽ വീലാൻഡ് തുടരും സോ ടേഗുരുവിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഊരി അകം ക്ലീൻ ചെയ്യും ടയറിൻ്റെ അകത്ത് കല്ലുകൾ ഇരിപ്പുണ്ടാവും നമ്മൾ എത്ര ഗ്രാം അഞ്ച് ഗ്രാമൊക്കെ വെയ്റ്റ് അടിക്കുക അപ്പോൾ നമ്മൾ ബാലൻസിങ് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ അടിക്കുന്ന വെയ്റ്റ് അഞ്ച് ഗ്രാം ആ സമയത്ത് അവിടെ ഒരു പത്ത് ഗ്രാമിൻ്റെ കല്ല് അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നാളെ കല്ല് തെറിച്ചുമ്പോൾ വീണ്ടും ഈ ആവും ഇല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞു സോ ആദ്യം വാഷ് ചെയ്യണോ കല്ലുകളൊക്കെ എടുത്ത് കളയണോ പെർഫെക്റ്റ് ടയർ നീഡ്സ് ടു ബി ബാലൻസ്ഡ് അങ്ങനെ ടൈം എടുത്തുകൊണ്ട് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യാവുന്ന അതേ ലെവലിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്റ്റാഫ് ഇതിനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെല്ലാവരും കാണും കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റോർ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്റെ അറിവിലില്ല കേട്ടോ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കാം പോയിന്റസ് എന്ന് പറയുന്ന അവർക്ക് വേൾഡിൽ സെവൻ തൗസൻഡ് സ്റ്റോർസ് ഉണ്ട് ഫ്രഞ്ച് റീറ്റെയിൽ ചെയിൻ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ഏഴായിരത്തി അഞ്ഞൂറ് ഷോപ്പ് എന്തുകൊണ്ട് ഓ ഓപ്പറേറ്റ് ഇൻ ഫിഫ്റ്റി ഫൈവ് കൺട്രീസ് എല്ലാ ഫൈവ് കോണ്ടിനെസിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം അവർ ഇന്ത്യയിലേക്ക് വന്നിട്ട് നമ്മളാണ് അവരുടെ ഫസ്റ്റ് ജോയിൻ ഹാൻഡ്സ് വിത്ത് അസ് ഇതൊക്കെ ടെർ ഗുരുവിൻ്റെ ഒരു സക്സസ് ഞാൻ പറയുന്ന ഒരു സംഭവമാണ് കാരണം അവിടെ ഇരിക്കുന്ന അവർ ടെൻ എന്നൊക്കെ രണ്ടാമത്തെ ഞാനാണെങ്കിലും ഇപ്പോൾ സം സം വേ യു ആർ ഓൾസോ ഓൺ ദാറ്റ് സോഷ്യൽ മീഡിയ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കുള്ളൊരു നോളജ് അത് കംപ്ലീറ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യമല്ല അങ്ങനെ തന്നെ അവർക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഉള്ള ആളുകളെ കിട്ടാനും പാടായിരുന്നു അവർ പറഞ്ഞ സംഭവം തന്നെയാണ് അവരും സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരാളില്ലാത്ത കുറച്ചില്ല ഇപ്പം ഇത്ര നേരം സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എനിക്കൊരു കുന്തോ അറിയത്തില്ലെന്നാണ് വെരി ഓക്കെ ഒത്തിരി കാര്യങ്ങൾ ഇനി അറിയാനുണ്ടെന്നുള്ളൊരു ഡൗട്ട്സ് ഒരിക്കലും നമ്മുടെ ഈ ഒരു ഒരു സെഗ്മെന്റില് തീരാൻ പോകുന്നില്ല ഇപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ കുറച്ച് ക്വസ്റ്റൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയൊന്നും ഡിസ്കസ് ചെയ്യാനല്ല ആക്ച്വലി ഞാൻ വന്നു കാര്യം പറയാനായിട്ട് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി വൈപ്പ് ഉണ്ടായിരുന്ന അവരൊക്കെ പോയി ഞങ്ങൾ പോകാൻ പറഞ്ഞിറങ്ങി പോയി ഇപ്പൊ ദുബായിലെ ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞല്ലോ നാട്ടില് ഫ്രാഞ്ചൈസീടെ പ്ലാൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഉണ്ട് എനിക്ക് എൻക്വയറീസ് വരുന്നുണ്ട് ഇന്ന് ഹൈദരാബാദിൽ നിന്ന് ഒരു എൻക്വയറി ഉണ്ടായിരുന്നു അതെ അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ എൻക്വയറീസ് വന്നിട്ടുണ്ട് ഐ നോട്ട് ഇൻ ഹറി വലിയൊരു ബിക്കോസ് അതൊരു മോഡൽ ഇസ് വെരി സിമ്പിളായിട്ടൊരു മോഡലാണ് ഞാൻ പറഞ്ഞില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് ഒരു ഒരു ഷോർട്ട് ടേം സംഭവമല്ല അങ്ങനെ ഒരു ഷോപ്പ് ഇട്ടിട്ട് ഞാൻ നടന്നത് അങ്ങനെ ഒരു ആൻഡ് സംഭവമല്ല എൻ്റെ നോ ഫ്രാഞ്ചൈസി ഫീ അങ്ങനത്തെ ഒരു മോഡലാണ് അപ്പോൾ ഫ്രാഞ്ചൈസി ഫീ വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല ഐ എം ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് ഈ എൻ്റെ ഐഡിയോളജിയായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരുടെ ടൗണിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ സക്സസ്ഫുൾ ആവും തോന്നുന്ന സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് ഓക്കെ മനസ്സിലാവും അല്ലാണ്ട് കുറെ പൈസ ഉണ്ടായിട്ട് ഒരാൾ വന്നിട്ട് കിരണ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു എനിക്ക് ഷോപ്പിന് വേണ്ടിയിട്ടല്ല ഈ ഐഡിയോളജി അവരവരുടെ ഇൻഡിവിജ്വൽ ടൗണിലോ സിറ്റിയിലോ കൺട്രികളിലോ ഒക്കെ വർക്ക് ഇപ്പൊ നിന്ന് വന്ന ആൾക്ക് തോന്നിയത് ആ മാർക്കറ്റിൽ ഇത് വർക്ക് ആവും തോന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നത് അങ്ങനെ വരുന്ന ആൾക്കാർ വരുമ്പോ നമ്മളതിനെ സ്വാഗതം ചെയ്യും ഒരു ഫ്രാഞ്ചൈസി സാധാരണ ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് ഓക്കെ ഫ്രാൻച്ചൈസി ഫീസ് കൊടുത്തിട്ട് ടയർ ഗുരുവിനെ വാങ്ങിച്ച് എന്റെ സ്ഥലത്ത് ഞാൻ വെക്കുന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റേ അല്ല ഇത് പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നത് കിരൺ ഇപ്പം ഞങ്ങൾ പോലെ തന്നെ കിരൺ ട്രെയിനിങ്ങിലൂടെ കിരൺ എഡ്യൂക്കേരി അങ്ങനെ പോകുന്ന ഒരു ഒരു അപ്രോച്ചിന് ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ ടെക്നിക്കലി പ്രോപ്പർ വേ പോകുന്നു ഒരിക്കലും ഒരു ഈ പറഞ്ഞ കഥകള് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്നതി അതും കുറച്ച് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആൾക്കാർ ഫീസ് ഒന്നും ൻസ് മോൾ കിരൺ എനിക്ക് ചോദിക്കാനുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇനി പിന്നെ ഇരുന്ന് ചോദിക്കാം നമുക്ക് കാണാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കരുത് ഒരു രീതിയിലുള്ളൊരു ഓക്കെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനൊരു റിയാക്ഷൻ കിരണ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല ദ വേ കിരൺ ഹാസ് റിയാക്റ്റഡ് ടു വിറ്റ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അഗൈൻ ഞാൻ ആദ്യമേ നമ്പർ കൊടുത്തിരുന്നു വീണ്ടും